ഇന്ത്യയിലെ സാധാരണക്കാരെ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് രക്ഷിക്കാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇതിനായി അനധികൃത നിക്ഷേപ പദ്ധതികൾ നിരോധിച്ചുകൊണ്ട് പുതിയ ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ചിട്ടി ഫണ്ടുകൾ അടക്കമുള്ള അനധികൃത നിക്ഷേപ പദ്ധതികൾ തടയാനുള്ള ബില്ലാണിത്. സഹാറയും ശാരദയും റോസ്വാലിയും പോലെയുള്ള ചിട്ടി ഫണ്ട് തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാധാരണക്കാരുടെ സമ്പാദ്യം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ബില്ലിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി പ്രകാശ് ജാവദേക്കർ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഓഗസ്റ്റിൽ അതിന്റെ കാലാവധി തീരും. അതിനാലാണ് പുതിയ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓർഡിനൻസിലെ എല്ലാ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ അറിയിച്ചിട്ടുണ്ട്. പുതിയ ബില്ലിൽ വ്യവസ്ഥകൾക്ക് കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക്, സെബി തുടങ്ങിയവയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ചിട്ടി ഫണ്ടുകളും കുറികളും സാധാരണക്കാരുടെ പണവുമായി കടന്നുകളയുന്നത് സർവ്വസാധാരണമായിരുന്നു. കൃത്യമായ നിയമങ്ങളുടെ അഭാവത്തിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരായ മുൻകരുതൽ എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ഓർഡിനൻസ് എന്ന നിയമം കൊണ്ടുവന്നത്. ബില്ലിലെ വ്യവസ്ഥകളനുസരിച്ച് മൂന്ന് തരത്തിലുള്ള നിയമലംഘനങ്ങളാണുള്ളത്. രജിസ്റ്റർ ചെയ്യാത്തതായ ഡെപ്പോസിറ്റ് സ്കീം നടത്തുക, രജിസ്റ്റർ ചെയ്ത സ്കീമാണെങ്കിൽ കൂടി അതിൽ തട്ടിപ്പ് നടത്തുക, അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമിന് പ്രോത്സാഹനം നൽകുക എന്നിവയാണവ. സെബി, റിസർവ് ബാങ്ക്, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ തുടങ്ങിയ 9 സ്ഥാപനങ്ങളെയാണ് നിക്ഷേപ നിയന്ത്രകരായി പുതിയ നിയമത്തിൽ പറയുന്നത്. ഈ സ്ഥാപനങ്ങളുടെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ ഇനി മുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ബന്ധുക്കൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രോപ്പർട്ടി വാങ്ങുന്നവർ, ഉപഭോക്താക്കൾ എന്നിവയിൽ നിന്ന് തുക സ്വീകരിക്കാം. ഒരു പ്രൊപ്രൈറ്റർക്ക് ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് നിക്ഷേപം വാങ്ങാം. എന്നാൽ അത് മുഴുവനായും ബിസിനസ് ആവശ്യത്തിനായിരിക്കണം. രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന നിക്ഷേപ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ ശുപാർശ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. അനധികൃതമായി നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അവ തിരിച്ചുപിടിക്കാൻ ഓർഡിനൻസ് അധികൃതർക്ക് അധികാരം നൽകുന്നുണ്ട്. ഇവയുടെ നടത്തിപ്പുകാർക്കെതിരെ ശക്തമായ നടപടികളുമുണ്ടാവും. അനധികൃത നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തുന്നവർ മാത്രമല്ല അവയ്ക്കായി പരസ്യം ചെയ്യുന്നവരും അവയുടെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രവർത്തിക്കുന്നവരും ഓർഡിനൻസിന്റെ പരിധിയിൽ വരും. ജുവലറികൾ നടത്തുന്ന ഡെപ്പോസിറ്റ് സ്കീമുകളും ഈ നിയമപ്രകാരം നിയമവിരുദ്ധമാണ്. അന്യായമായി നേടിയ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ട വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. അധികാരിക്ക് വസ്തുക്കളും ആസ്തികളും കണ്ടുകെട്ടുന്നതിനും നിക്ഷേപകർക്ക് മടക്കിക്കൊടുക്കുന്നതിനായി അത് വിക്രയം ചെയ്യാനുമുള്ള അധികാരവും ബിൽ നൽകുന്നുണ്ട്. നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് വിവിധ കുറ്റങ്ങൾക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാം. തടവിനൊപ്പം 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ പിഴയും ചില സന്ദർഭങ്ങളിൽ വാങ്ങിച്ച നിക്ഷേപത്തിന്റെ ഇരട്ടി വരെ പിഴയും ലഭിക്കും. രാജ്യത്തെ നിക്ഷേപ നിയന്ത്രണ സംവിധാനം ഇപ്പോഴും പഴുതുകൾ അടഞ്ഞതല്ല. വ്യത്യസ്തങ്ങളായ നിയന്ത്രണങ്ങൾ പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട്. പക്ഷേ അതിശയപ്പെടുത്തുന്ന വരുമാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന തട്ടിപ്പുകാർ കുറയുന്നുണ്ടായില്ല. വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളായിരുന്നു ഇതുവരെ തട്ടിപ്പുകാർക്ക് രക്ഷയായത്. ഇനി രാജ്യവ്യാപകമായി ഏകീകൃത നിയമം നടപ്പിൽ വരുന്നതോടെ അനധികൃത നിക്ഷേപ പദ്ധതികൾക്കും തട്ടിപ്പുകാർക്കും അറുതി വരുമെന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.